നമസ്കാരം. അഴിമതി കഥകളുടെ അരങ്ങൊഴിഞ്ഞതോടെ ഭാരതം ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പിന് തയ്യാറെടുക്കുകയായിരുന്നു. 2014 മോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചതിന് ശേഷം ഖജനാവ് കൈയിട്ടുവാരുന്ന പരിപാടി സ്വിച്ചിട്ട പോലെ നിലച്ചു. നോട്ട് നിരോധനവും ജി എസ് ടി അടക്കമുള്ള നികുതി പരിഷ്കാരങ്ങളും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരു ഫോർമൽ ഇക്കോണമിയാക്കി മാറ്റി. 5 ട്രില്യൺ എന്ന സ്വപ്ന ലക്ഷ്യവുമായി നാം കുതിക്കാൻ തുടങ്ങുമ്പോഴാണ് വുഹാനിൽ നിന്നെത്തിയ കോവിഡ് ലോകത്തെയാകെ പിടിച്ചു കുലുക്കിയത്. മുൻപരിചയമില്ലാത്ത സാഹചര്യങ്ങളിലും പക്ഷേ രാജ്യം തളർന്നില്ല. വൻകിട രാഷ്ട്രങ്ങളടക്കം പകച്ചു നിന്നപ്പോൾ ഈ വലിയ ജനസഞ്ചയത്തെ 4 ചുമരുകൾക്കുള്ളിലാക്കിയ മഹാ ലോക്ക്ഡൗൺ ജനപങ്കാളിത്തത്തോടെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യത്തെ ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങളുടെ യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള വികസനത്തിന് ഈ നാട് സാക്ഷിയായി. സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് വരെ കരുതലും സംരക്ഷണവും ഉറപ്പുവരുത്തി. സൗജന്യ റേഷൻ മുതൽ അക്കൗണ്ടുകളിലേക്ക് നേരിട്ടുള്ള പണമിടൽ വരെ ജനങ്ങളുടെ കണ്ണീരൊപ്പി. 100 കോടികളുടെ സാമ്പത്തിക ഉത്തേജന പാക്കേജുകൾ സമ്പദ് വ്യവസ്ഥയെ തിരികെ എത്തിക്കുന്നതിലും തൊഴിലുകൾ പുനഃസ്ഥാപിക്കുന്നതിലും നിർണായകമായി. വാക്സിൻ കമ്പനികളോട് തോളോട് തോൾ ചേർന്ന് രാജ്യം സ്വന്തമായി വാക്സിൻ നിർമ്മിച്ചു. ഒട്ടും കാലതാമസമില്ലാതെ വൻകിട രാജ്യങ്ങൾക്കൊപ്പം നമ്മുടെ രാഷ്ട്രവും വാക്സിനേഷൻ ആരംഭിച്ചു. സ്വന്തം നാട്ടുകാർക്ക് മാത്രമല്ല, രോഗം തളർത്തിയ പല രാജ്യങ്ങൾക്കും വാക്സിൻ നൽകി ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസിയായി മാറി. വിവേചനങ്ങളൊന്നുമില്ലാതെ രാജ്യത്തിൻ്റെ സ്വന്തം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സഹായത്തോടെ കോടിക്കണക്കിന് ജനങ്ങൾ തിക്കും തിരക്കുമില്ലാതെ സൗജന്യമായി വാക്സിൻ എടുത്തു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 90% ജനങ്ങളും വാക്സിൻ 1-ാം ഡോസ് എടുത്തു കഴിഞ്ഞു. 61% ആളുകൾ 2-ാം ഡോസും പൂർത്തിയാക്കി. ഒമൈക്രോൺ അടക്കമുള്ള വകഭേദങ്ങളിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ രാജ്യം ഇന്നലെ ആശ്വാസത്തോടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ശ്രവിച്ചത്. രാജ്യം പ്രതിരോധത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കുട്ടികൾക്ക് നൽകാനുള്ള 2 പ്രതിരോധ വാക്സിനുകൾക്ക് രാജ്യം ഇന്നലെ അംഗീകാരം നൽകി. മാത്രമല്ല 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ജനുവരി 3 മുതൽ വാക്സിൻ നൽകി തുടങ്ങും. കൂടാതെ മുൻഗണനാ വിഭാഗം ജനങ്ങൾക്ക് ഉടൻ ബൂസ്റ്റർ ഡോസും നൽകും. കോവിഡിനെ സമ്പൂർണമായി രാജ്യത്ത് നിന്നും തുരത്തുക തന്നെ ചെയ്യുമെന്ന ഉറച്ച പ്രഖ്യാപനമായിരുന്നു ഇന്നലെ ഈ നടപടികളിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കോവിഡിനെ പ്രതിരോധിക്കുക എന്ന തീവ്രവ്രതം മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രധാനമന്ത്രി തന്നെ അടുത്ത ഘട്ടത്തെക്കുറിച്ച്, അടുത്ത ഘട്ടം പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് നേരിട്ട് പറയുമ്പോൾ രാജ്യം അതീവ ആത്മവിശ്വാസത്തിലാണ്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് 18 ലക്ഷം ഐസൊലേഷൻ ബെഡുകളും 5 ലക്ഷം ഓക്സിജൻ ബെഡുകളും 1.4 ലക്ഷം ICU കിടക്കകളും കുട്ടികൾക്കായി ഏതാണ്ട് 90,000-ത്തിലധികം പ്രത്യേക കിടക്കകളും രാജ്യത്തൊരുക്കിയിട്ടുണ്ട്. 3,000-ത്തിലധികം PFA ഓക്സിജൻ പ്ലാന്റുകൾ പുതുതായി രാജ്യത്ത് പ്രവർത്തന സജ്ജമായിട്ടുണ്ട്. ഇതുകൂടാതെ 4 ലക്ഷം ഓക്സിജൻ സിലിണ്ടറുകൾ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി എത്തിച്ചു നൽകിയിട്ടുണ്ട്. 2-ാം ഘട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നിശ്ചയദാർഢ്യത്തോടെ തയ്യാറെടുക്കുന്ന ഈ രാഷ്ട്രത്തിന് അഭിവാദ്യങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.